നമസ്കാരം. പേടിഎൻ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നമുക്ക് സ്വാഗതം. കെ എസ് എൽ ഡി സി എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേരള ചരിത്രം അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി. അപ്പോൾ കേരള ഹിസ്റ്ററിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു പ്രിലിമിനറി പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ തുടങ്ങുമ്പോൾ, നമ്മൾ തുടങ്ങുന്ന ആദ്യം, അതായത് പ്രീ ഹിസ്റ്റോറിക് ഏജും സംഘം ഏജും രണ്ട് ഏജസ് ആയിട്ടാണ് നമുക്ക് പ്രാചീന കേരളത്തിൻ്റെ ഹിസ്റ്ററി പറയാൻ സാധിക്കുക. കേരളത്തിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ പ്രീ ഹിസ്റ്റോറിക്, അതായത് ചരിത്രാതീത കാലഘട്ടം, അതായത് നമ്മൾ കുറേ അയൺ ഏജ്, സ്റ്റോൺ ഏജ് എന്നൊക്കെ പറയുന്ന കുറേ ഏജസ്. ഓക്കെ, അപ്പോൾ ആ അത്തരം ഏജസ് അതിനെയാണ് എന്ത് പറയുന്നത്, പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്ന് പറയുക. ഈ പ്രീ ഹിസ്റ്റോറിക് ഏജിൻ്റെ കുറേ മോണ്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് അവൈലബിൾ ആണ്, അതൊരു സെക്ഷൻ പറയും. പിന്നെ സംഘകാലഘട്ടം, സംഘ കൃതികൾ, അതായത് തമിഴ് ബേസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകളാണ് സംഘകൃതികൾ എന്ന് പറയും, അത് നിലനിന്നിരുന്ന സംഘകാലഘട്ടം പറയാം. ഓക്കെ, ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രീ ഹിസ്റ്റോറിക് പീരീഡിലേക്ക്, നമ്മൾ പ്രീ ഹിസ്റ്റോറിക് ഏജിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ചരിത്രാതീത കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, കേരളം അറിയപ്പെട്ടിരുന്ന പേര് ചേരനാട് എന്നായിരുന്നു. ചേരനാട് എന്ന് വിളിക്കപ്പെട്ടിരുന്ന നാടായിരുന്നു ഇത്, കേരളം എന്ന് പറയുന്നത്. ഈ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ ആണ് കേരളത്തിനെ കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ പുസ്തകം, അതായത് ഐതരേയ ആരണ്യകം എന്ന ഒരു ഗ്രന്ഥത്തിലാണ് കേരളത്തിനെ കുറിച്ച് ഏറ്റവും പഴക്കം ചെന്ന പരാമർശം, അതായത് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഐതരേയ ആരണ്യകം എന്ന് പറയും. അപ്പോൾ ഇത് ഒരു പി എസ് സിക്ക് നിരവധിയായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ഏത് പുസ്തകത്തിലാണ് കേരളത്തെക്കുറിച്ച് ആദ്യമായ പരാമർശം കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ പഴയ പരാമർശമുള്ളത്, ഐതരേയ ആരണ്യകം എന്ന് പറയും. ഇനി ഇത് കൂടാതെ മറ്റ് പല റഫറൻസ് ആദ്യമായി എഴുതപ്പെട്ട റെക്കോർഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി, കേരളത്തെക്കുറിച്ചുള്ള ഹിസ്റ്ററി കണ്ടെത്താൻ സാധിക്കുന്നത് അശോകൻ്റെ റോക്ക് പില്ലേഴ്സ് എന്നാണ്, അതായത് മഹാരാഷ്ട്രയിലെ അജന്താറ എല്ലോറ ഗുഹകളിലുള്ള റോക്ക് കേവ്സ്, അവിടെ നിന്നാണ് റോക്ക് പില്ലേഴ്സ് എന്നാണ് എന്തിനെക്കുറിച്ച് അറിയാൻ സാധിക്കുക, കേരളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ എഴുതപ്പെട്ട പരാമർശമുള്ളത്. ഇതുകൂടാതെ പല പല വ്യക്തികളും നമ്മുടെ കേരളത്തിലെ ഹിസ്റ്ററിയെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കാളിദാസൻ അദ്ദേഹത്തിൻ്റെ രഘുവംശം എന്ന് പറയുന്ന മഹാകാവ്യത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, കാളിദാസൻ്റെ രഘുവംശത്തിൽ. അതുകൂടാതെ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കേരളപ്പഴമ എന്ന് പറയുന്ന പുസ്തകത്തിലും കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട്, ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കേരളപ്പഴമയിലും. അതുകൂടാതെ കൗഡിലിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കപ്പെടുന്ന ഒരു നദിയെ പറ്റി പറയുന്നു. ഈ ചൂർണി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നദി നമ്മുടെ പെരിയാറാണ്, കേരളത്തിലെ പെരിയാർ നദിയാണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നദി. ഇതുകൂടാതെ പതഞ്ജലി മഹർഷിയുടെ മഹാഭാഷ്യം എന്ന് പറയുന്ന കൃതിയിലും എന്തിനെപ്പറ്റി പറയുന്നുണ്ട്, കേരളത്തെക്കുറിച്ച് പരാമർശം. അപ്പോൾ ഇത്രയുമാണ് പ്രാചീന കാലഘട്ടത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള കുറച്ച് ഗ്രന്ഥങ്ങളെ പറ്റി നമ്മൾ പറയുന്നു. ഇനി ഈ പ്രാചീന കാലഘട്ടത്തിലെ മോന്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ, റിമൈനിങ്സ് എന്നറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ശിലാശാസനങ്ങൾ എന്ന് പറയും, ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയും, ഇൻസ്ക്രിപ്ഷൻസ്. ഈ ശിലാശാസനങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിഗ്രഫി എന്ന് പറയും. എപ്പിഗ്രഫി, എപ്പിഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ശിലാശാസനങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശിലാശാസനങ്ങൾ കുറേയധികം കിട്ടിയിട്ടുണ്ട്. പലതരം റോക്ക് കട്ട് കേവ്സ്, കല്ലുകൊണ്ട് നിർമ്മിച്ച കേവുകൾ, അതുപോലെ തൊപ്പിക്കല്ല്, കുടക്കല്ല് പോലെയുള്ള പല പല സ്മാരകങ്ങൾ, മോണ്യുമെൻറ്റ്സ് ഇന്ത്യ കേരളത്തിൽ അന്ന് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ അവൈലബിൾ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്ന് തന്നെ തെളിവാണത്. ഓക്കെ, ഈ കൂടക്കല്ലുകൾ ലഭിച്ചിട്ടുള്ള, കേരളത്തിൽ കൂടക്കല്ലുകൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം കൂടക്കല് പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, തൃശ്ശൂർ ജില്ലയിലാണ് കൂടക്കല്ല് പറമ്പ്. അതുകൂടാതെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏങ്ങണ്ടിയൂരിലാണ് നന്നങ്ങാടികൾ, അതായത് അന്ന് കാലത്ത് ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന ഉപാധിയായിരുന്നു നന്നങ്ങാടികൾ. ഈ നന്നങ്ങാടികൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ഏങ്ങണ്ടിയൂരാണ്, തൃശ്ശൂർ ജില്ലയിൽ ഏങ്ങണ്ടിയൂരാണ്. ഈ പാലിയോലിത്തിക് അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു കേന്ദ്രമാണ്, ഒരു ഗുഹാ കേന്ദ്രമാണ് എടക്കൽ ഗുഹകൾ, വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹകളാണ്. ഈ എടക്കൽ ഗുഹയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു സ്റ്റോൺ ഏജ് റിമൈനിങ് ആണ്, അതായത് സ്റ്റോൺ ഏജ് എന്താണ് ഈ കല്ല്, അതായത് ശിലായുഗത്തിൽ സ്റ്റോൺ ഏജിലെ ഒരേ ഒരു
മോണ്യുമെൻ്റ് ഒരേയൊരു സ്മാരകമേ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ളൂ. അതേതാണ് എടക്കൽ ഗുഹകൾ. ഈ എടക്കൽ ഗുഹകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള വരികൾ ഏത് ഭാഷയിലാണ് എന്ന് ഒരുപക്ഷെ ചോദിക്കാം. ബ്രാഹ്മി ലിപിയിലാണ്, ബ്രാഹ്മി ലിപിയിലായിരുന്നു എടക്കൽ ഗുഹകളിൽ എഴുതപ്പെട്ട ആ രേഖകൾ അത് ഉണ്ടായിരുന്നു. ശിലാശാസനങ്ങളെ കുറിച്ചുള്ള പഠനം നമ്മൾ നേരത്തെ പറഞ്ഞു, എപ്പിഗ്രഫി എന്നറിയപ്പെടുന്ന ശിലാശാസനങ്ങളെ കുറിച്ചുള്ള. അത്തരത്തിൽ കേരളത്തിൽ കണ്ട് എത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ശിലാശാസനങ്ങൾ മൂവാറ്റുപുഴയിലുള്ള വാഴപ്പള്ളി ശാസനം എന്ന് പറയും. മൂവാറ്റുപുഴയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള വാഴപ്പള്ളി ശാസനം എന്ന് പറയുന്നതാണ് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും പഴയ ശിലാശാസനം എന്ന് പറയാം. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തെക്കുറിച്ച് ഏറ്റവും പ്രധാന പരാമർശങ്ങളുള്ള ഒരു ശിലാശാസനമായ പാലിയം കോപ്പർ പ്ലേറ്റ് എന്ന് പറയും. പാലിയം കോപ്പർ പ്ലേറ്റ്, ഈ പാലിയം കോപ്പർ പ്ലേറ്റ് ആയി രാജവംശത്തിലെ രാജാവായിരുന്ന വിക്രമാദിത്യ വരഗുണനാണ് ഈ പറയുന്ന പാലിയം കോപ്പർ പ്ലേറ്റ് നിർമ്മിച്ചത്, അല്ലെങ്കിൽ പാലിയം കോപ്പർ പ്ലേറ്റ് സംഭാവന ചെയ്ത വ്യക്തിയാണ് വിക്രമാദിത്യ വരഗുണൻ എന്ന് പറയും. ഇദ്ദേഹം ഏത് വംശത്തിലെ രാജാവായിരുന്നു? ആയി രാജവംശത്തിലെ രാജാവായിരുന്നു. പ്രാചീന കേരളത്തിലും മൂന്ന് രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പറയും സംഘകാലഘട്ടത്തിൽ പറയും ആയി രാജവംശം, അതുപോലെ തന്നെ ഏഴിമല രാജവംശം, അതുപോലെ ചേര രാജവംശം. മൂന്ന് പ്രധാനപ്പെട്ട രാജ്യം. അതിൽ ആയി രാജവംശത്തിലെ പ്രധാന രാജാവായ വിക്രമാദിത്യ വരഗുണൻ്റെയായിരുന്നു ഈ പറയുന്ന വാഴപ്പള്ളി, ക്ഷമിക്കണം, പാലിയം കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന കോപ്പർ പ്ലേറ്റ്. ഇതുകൂടാതെ കൃത്യമായി ഡേറ്റ് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ശാസനം, അല്ലെങ്കിൽ ആദ്യത്തെ ശാസനം അറിയപ്പെടുന്ന തരിസാപ്പള്ളി ശാസനം എന്നാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഉത്ഭവത്തെ പറ്റി പറയുന്ന ഒരു ശാസനവും ഏത് തന്നെയാണ്? തരിസാപ്പള്ളി ശാസനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക, ശിലാശാസനങ്ങൾ. ഇനി നമുക്ക് അടുത്ത കാലഘട്ടത്തിലേക്ക് പോകാം, സംഘകാലഘട്ടത്തിലേക്ക് പോകാം. സംഘകാലഘട്ടം, സംഘകാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? സംഘം എന്ന് പറഞ്ഞാൽ തമിഴ് മേഖലയിലുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു. ഇതൊരു ലിറ്ററേച്ചർ മൂവ്മെൻ്റാണ്. കൃതികളിലൂടെ ഒരു സൊസൈറ്റിയെ പറയുക, കവിതകളിലൂടെ കഥകളിലൂടെ ഒക്കെ ഒരു സൊസൈറ്റിയുടെ പ്രത്യേകതകൾ പറഞ്ഞിരുന്ന ഒരു വിഭാഗമായിരുന്നു സംഘം കൃതികൾ എന്ന് പറയും. സംഘം, ഈ സംഘകാലഘട്ടം അറിയപ്പെടുന്നത് AD 1st മുതൽ 5th വരെയുള്ള കാലഘട്ടമാണ് ശരിക്കും ഏത് പേരിൽ അറിയപ്പെടുന്നത്? സംഘകാലഘട്ടം എന്നറിയുന്നത്. ഇത് കേരളം, തമിഴ്നാട് എന്ന് പറയുന്ന രണ്ട് സംസ്ഥാനങ്ങൾ, അന്ന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് തമിഴകം എന്നറിയപ്പെട്ടിരുന്ന കേരള, തമിഴ്നാട് എന്ന രണ്ട് പ്രദേശങ്ങൾ, ഈ രണ്ട് പ്രദേശങ്ങൾ ചേർന്നുള്ള തമിഴകത്തിലായിരുന്നു സംഘകാലം കൃതികൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ സംഘകാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട മൂന്ന് രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ആയി രാജവംശം, മൂഷക രാജവംശം, ചേര രാജവംശം എന്ന് പറയുന്ന മൂന്ന് രാജവംശങ്ങൾ. ആയി രാജവംശത്തിൻ്റെ ആസ്ഥാനം വിഴിഞ്ഞമായിരുന്നു. വിഴിഞ്ഞം, ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലുള്ള വിഴിഞ്ഞമായിരുന്നു ആയി രാജവംശത്തിൻ്റെ ആസ്ഥാനം. ചേര രാജവംശത്തിൻ്റെ ആസ്ഥാനം മുസിരിസ് എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന, ഇന്നത്തെ കൊടുങ്ങല്ലൂർ എന്ന് വിളിക്കപ്പെടുന്ന പണ്ടത്തെ മുസിരിസ് ആയിരുന്നു അവരുടെ ആസ്ഥാനം. അതുപോലെ മൂഷക രാജവംശത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? കണ്ണൂർ ജില്ലയിൽ, ഇന്ന് കണ്ണൂർ ജില്ലയിലുള്ള ഏഴിമല, ഏഴിമലയായിരുന്നു. ഈ ഏഴിമലയിലാണ് പ്രസിദ്ധമായ നാവിക അക്കാദമി ഇന്ന് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഏഴിമല മൂഷക രാജവംശത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ഈ സംഘകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറയുന്നതായിരുന്നു കൃഷി തന്നെയായിരുന്നു. കൃഷി, അപ്പോൾ ഈ കൃഷിക്കനുസരിച്ച്, അല്ലെങ്കിൽ കൃഷിയിൽ എന്താണ് അതിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഇവർ തിണകളായിട്ട് പ്രദേശങ്ങളെ തരംതിരിച്ചിരുന്നു എന്നാണ്. സംഘകാലത്ത് തിണകൾ രൂപീകരിച്ച്, എന്താ തിണകൾ എന്ന് പറയുന്നത്? ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ച് ആളുകൾ താമസിച്ചിരുന്നു. പ്രധാനപ്പെട്ട 5 തിണകളെ കുറിച്ച് നമുക്ക് അറിയാം അല്ലെ? കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ എന്ന് പറയുന്ന 5 പ്രധാനപ്പെട്ട തിണകൾ ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഇതിൽ കുറിഞ്ചി എന്ന് പറയുന്ന പ്രദേശത്തിന് പ്രത്യേകത എന്താണ്? ഇത് പർവ്വത പ്രദേശമാണ് അല്ലെ? കുറിഞ്ചി മല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മലം പ്രദേശമാണ് എന്ത്? കുറിഞ്ചി. അതുപോലെ പാലൈ, പാലൈ എന്ന് പറയുമ്പോൾ ആ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പാഴ് പ്രദേശങ്ങളാണ്. പാലൈ, പാഴ്പ്രദേശം, പാഴ്പ്രദേശങ്ങളിലായിരുന്നു ഈ പാലൈ എന്ന് പറയുന്നിരുന്ന പ്രദേശം. മുല്ലൈ എന്ന് പറഞ്ഞിരുന്ന പ്രദേശം പുൽമേടുകളായിരുന്നു. ആ പേര് പോലെ തന്നെ മുല്ല എന്ന് പറയുമ്പോൾ ചെടികൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലം, പുൽമേടുകളായിരുന്നു, പുല്ലുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമായിരുന്നു. മരുതം എന്ന് പറയുന്ന ഒരു ജോഗ്രഫിക്കൽ വിഭാഗം, കൃഷിയായിരുന്നു ഏറ്റവും
നമ്മൾ മരുപ്പച്ച എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, മരുതം. അപ്പോൾ മരുതം എന്ന് പറയുന്നത് കൃഷി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭൂവിഭാഗമായിരുന്നു. ഏറ്റവും അവസാനത്തേത് നെയ്തൽ എന്ന് പറയും, അത് തീരപ്രദേശം. തീരപ്രദേശത്ത് താമസിച്ചിരുന്ന ആൾക്കാർ ആ വിഭാഗത്തിനെ എന്ത് പറയും, നെയ്തൽ എന്ന് വിളിക്കും. ഓക്കെ, ഇനി കേരളത്തെക്കുറിച്ച്, ഈ സംഘകാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ പ്രധാനപ്പെട്ട ഉത്സവമായ ഓണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണ്? അതെപ്പോഴും ചോദിക്കാറുണ്ട്, ഓണത്തെ പറ്റി പ്രതിപാദിക്കുന്ന കേരളത്തിലെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ സംഘകാല ഗ്രന്ഥം, കേരളത്തിലുള്ള സംഘകാല ഗ്രന്ഥമാണ് മധുരൈ കാഞ്ചി എന്ന് പറയും. മധുരൈ കാഞ്ചി മങ്കുടി മരുതനാർ എന്ന് പറയുന്ന വ്യക്തിയാണ് മധുരൈ കാഞ്ചി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത്. ഇതിലാണ് ഓണത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥം. അതുകൂടാതെ ബുദ്ധമതത്തെ, ബുദ്ധിസത്തെ പറ്റി പറയുന്ന ഒരു ഗ്രന്ഥവും എവിടെയുണ്ട്? ഈ സംഘകാലഘട്ടത്തിലുണ്ടായിരുന്നു. അതാണ് മണിമേഖല എന്ന് പറയും. മണിമേഖല എന്ന ഗ്രന്ഥത്തിലാണ് ബുദ്ധമതത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ആരാണ് മണിമേഖല രചിച്ചത്? ശാന്തനാർ എന്ന് പറയുന്ന ഒരു കവിയാണ്. ശാന്തനാറാണ് മണിമേഖല രചിച്ചത്. ഈ മണിമേഖലയാണ് തമിഴ് ഒഡീസി എന്നും അറിയപ്പെടുന്നത്. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? മണിമേഖലയാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ കൂടി പഠിക്കണം. തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിലപ്പതികാരമാണ്. ചിലപ്പതികാരം എന്ന് പറയുന്ന ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതികാരമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തമിഴ് ഒഡീസി എന്നറിയും. തമിഴ് സോറി ക്ഷമിക്കണം, തമിഴ് ഇലിയഡ് എന്നറിയും. തമിഴ് ഒഡീസി ഏതാണ്? മണിമേഖലയാണ്. ശാന്തനാറുടെ മണിമേഖലയാണ് തമിഴ് ഒഡീസി. ഓക്കെ, തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിലപ്പതികാരമാണ്. ഓക്കെ, ഇതുകൂടാതെ തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറലാണ്. അതും നമ്മൾ പഠിച്ചു വയ്ക്കുക. ബൈബിൾ, തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന തിരുക്കുറൽ, തിരുക്കുറൽ രചിച്ചത് ആരാണ്? തിരുവള്ളുവർ. തിരുവള്ളുവർ എന്ന് പറയുന്ന കവിയാണ് തിരുക്കുറൽ രചിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സംഘകാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ. ആ സംഘകാലഘട്ടത്തിലാണ് മൂന്ന് രാജവംശങ്ങൾ, ആയി രാജവംശം, ചേര രാജവംശം, ഏഴിമല രാജവംശം, അതായത് മൂഷക രാജവംശം എന്നിവയൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാചീന ചരിത്രത്തിൽ, കേരള ചരിത്രത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കൂടുതൽ ചരിത്ര ഡീറ്റെയിൽസുമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ വരാം. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു.